നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നിഗ്നി യു ടെസ്റ്റ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടി ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ടു മീൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ടി ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ നോൺ പാരാമെട്രിക്കിലുള്ള, നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു, അതിനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, മാഗ്നിഗ്നി യു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാഗ്നിഗ്നി യു ടെസ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം ഷുവർ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ഡാറ്റ തരും, ആ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർപ്രിറ്റേഷൻ ഒന്നും പഠിക്കാനില്ല, നമുക്ക് മാഗ്നിഗ്നി യു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ, കമ്പ്യൂട്ട് മാഗ്നിഗ്നി യു ടെസ്റ്റ് എന്നേ നമുക്ക് ചോദിക്കുന്നുള്ളൂ. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാ കമ്പ്യൂട്ട് മാഗ്നിഗ്നി യു ടെസ്റ്റ്. അപ്പൊ ഇതിലെങ്ങനെയാ വെച്ചാല്, നമ്മള് ടി ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസംഷൻസ് എടുത്തിട്ടുണ്ട്, എച്ച് നോട്ട് പിന്നെ എച്ച് വൺ, ഹൈപ്പോതിസിസ് ഓൾട്ടർനേറ്റ് ഹൈപ്പോതിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മ്യൂ വൺ ഈസ് ഈക്വൽ ടു മ്യൂ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തത് ഓർമ്മ ഉണ്ടാവും അല്ലെ. ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല്, നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നിഗ്നി യു ടെസ്റ്റിന്റെ അത് കമ്പ്യൂട്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ തരാ വെച്ചാല്, ഇങ്ങനെ ഡാറ്റ, രണ്ട് ഡാറ്റാസ് തരും. ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നിഗ്നി യു ടെസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, ആദ്യത്തെ ഡാറ്റയാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഗ്രൂപ്പ് എ എന്ന് എഴുതിയിട്ട് ഈ ഡാറ്റാസ് അതേപോലെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ ഗ്രൂപ്പ് ബി എന്ന് എഴുതിയിട്ട് ഇതിലുള്ള ഡാറ്റാസ് അങ്ങനെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പുതുതായിട്ടൊരു ഇതെന്താ വെച്ചാല്, റാങ്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാ. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച എന്താ വെച്ചാല്, ഇയാളുടെ റാങ്ക് മാത്രമായിട്ട് നമ്മൾ ഇവിടെ എഴുതും, ഇവരുടെ റാങ്ക് മാത്രമായിട്ട് നമ്മൾ ഇവിടെ എഴുതുക ചെയ്യാം. പക്ഷേ മാഗ്നിഗ്നി യു ടെസ്റ്റില് അങ്ങനെയല്ല, ഇത് നമ്മൾ മൊത്തം പരിഗണിക്കും. അതായത് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും മൊത്തം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് ഇടുക. അപ്പൊ നോക്കൂ, ഇത് ഈ രണ്ട് ഒബ്സർവേഷനിലും ഏറ്റവും ചെറുത് 12 ആണ്. അപ്പൊ 12 എന്ത് ചെയ്തു, ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ഏറ്റവും കുറവുള്ള, നമ്മുടെ റാങ്ക് സാധാരണ പഠിച്ച എന്താണ്, ഹയസ്റ്റ് സ്കോറിനാണ് റാങ്ക് ഇട്ടുക അല്ലെ. പക്ഷെ മാഗ്നിഗ്നി യു ടെസ്റ്റില് തിരിച്ചാണ്, ഏറ്റവും കുറവുള്ളതിനെ ഫസ്റ്റ് കിട്ടു. പിന്നെ അടുത്തത് എന്താ, സെക്കൻഡ് 13 അല്ലെ. ഇത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഇവിടെ വരുന്നത് അതിന് 2 കൊടുത്തു കൊണ്ടോ. അവിടെയും ഇവിടെയും നമ്മൾ കൊടുത്തു, രണ്ടും കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ 12 ഏറ്റവും ലീസ്റ്റ് നമ്പർ, അവിടെ 1 കൊടുത്തു. തൊട്ടടുത്ത നമ്പർ ഏതാണ്, അതിന് 2 കൊടുത്തു. ഇനി നോക്കൂ, അതിനേക്കാൾ ഗ്രേറ്റസ്റ്റ് ഏതാ, 16. അതിനേക്കാൾ കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് നമ്പറാണ് 16, അതിന് 3 കൊടുത്തു. ഇനി അടുത്ത 25, 4 കൊടുത്തു. പിന്നെ 34, 5 കൊടുത്തു. പിന്നെ 39, 6 കൊടുത്തു. പിന്നെ 40 7 കൊടുത്തു. പിന്നെ 47, 8 കൊടുത്തു. പിന്നെ 56, 9 കൊടുത്തു. പിന്നെ 64, 10 കൊടുത്തു. പിന്നെ 70, 11 കൊടുത്തു. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, രണ്ട് ഒബ്സർവേഷൻസും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാന്, റാങ്ക് ഇടാന്. റാങ്ക് ഇടുമ്പോഴോ ഏറ്റവും ലീസ്റ്റ് ഉള്ള ഞാൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. പിന്നെ അവിടുന്ന് കൂടി കൂടി വരാനനുസരിച്ച് എന്ത് ചെയ്യുക, റാങ്ക് ഓർഡറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഈ റാങ്ക്, ഇത് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ റാങ്ക് ആണ്, അതുകൊണ്ടാണ് ഞാൻ R1 എന്ന് എഴുതിയത്. ഈ R1-കളുടെ ഒക്കെ സമ്മ് കണ്ടുപിടിക്കുക, 40. ഇത് സെക്കൻഡ് ഗ്രൂപ്പാണ്, അതായത് R2 സെക്കൻഡ് ഗ്രൂപ്പിന്റെ റാങ്കാ, അതിന്റെ ഒക്കെ എന്ത് ചെയ്യുക, സമ്മ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സമ്മ് കണ്ടുപിടിക്കുക, റാങ്കുകളുടെ സമ്മ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെയും റാങ്കുകളുടെ സമ്മ് കണ്ടുപിടിക്കുക. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷൻ എടുക്കുന്നത്. യു ഇസ് ഈക്വൽ ടു N1 N2 പ്ലസ് N1 × N1 + 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സിഗ്മ R1. ഇതാണ് ഇക്വേഷൻ. ഓരോന്നിന്റെയും ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി N1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. 1 2 3 4 5 6 അതാണ് 6 ഇൻറ്റു N2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പില് 1 2 3 4 5 6 × 5 പ്ലസ് N1 എന്ന് പറഞ്ഞാൽ 6 തന്നെയല്ലേ, 6 × N1 + 1 6 + 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സിഗ്മ R1. R1-ന്റെ സമ്മ് 40 അല്ലേ, അതോടെ എഴുതി. ഇനി 6 × 5 = 30 പ്ലസ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 21 കിട്ടും, മൈനസ് 40. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 11 കിട്ടും. ഇനി അടുത്തത് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് എന്താണ്, ഒന്നേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് U' ഇത് യു എന്ന് എഴുതി, ഇത് U'. അപ്പോഴും എന്താണ്, ഇതിൽ ചെറിയ മാറ്റമേ ഉള്ളൂ. ശ്രദ്ധിക്കാൻ ഇക്വേഷൻ നോക്കുക, N1 N2 അത് അങ്ങനെ തന്നെയാണ്.
ഇവിടുത്തെ എൻ വണ്ണിന്റെ സ്ഥലത്ത് ഇവിടെ എന്തുള്ളൂ എൻ ടു. സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ ടു, എൻ ടു ഇൻറ്റു എൻ ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു മൈനസ് ഇവിടെ സിഗ്മ ആർ വൺ ആണെങ്കിൽ ഇവിടെ എന്ത് വരും സിഗ്മ ആർ ടു വരും. അത്രയേ വ്യത്യാസമുള്ളൂ, വേറെ ഒരു കാര്യത്തിലും വ്യത്യാസമില്ല. രണ്ട് ഇക്വേഷൻ ഏകദേശം സെയിം ആണ്, ഇവിടെ മാത്രമേ എന്തുള്ളൂ വ്യത്യാസമുള്ളൂ. ഈ രണ്ടെണ്ണം സ്ഥലങ്ങളിൽ മാത്രം എന്തുള്ളൂ വ്യത്യാസമുള്ളൂ. ഇനി എൻ വണ്ണിന്റെ സ്ഥലത്ത് എന്താ സിക്സ് തന്നെ, എൻ ടുവിന്റെ സ്ഥലത്ത് എന്താ ഫൈവ്. അപ്പൊ എൻ വൺ എൻ ടു എന്നുള്ളത് സിക്സ് ഇൻറ്റു ഫൈവ് പ്ലസ് എൻ ടു, എൻ ടു എത്രയാണ് എൻ ടു ഫൈവ് അല്ലേ, ഫൈവ് ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു മൈനസ് സിഗ്മ ആർ ടു എന്ന് പറഞ്ഞാൽ 26 ആണ്, അതാണ് കൊടുത്തു. ഇനി ഇവിടെ കേട്ടാ 30 പ്ലസ് ഇത് സിംപ്ലിഫൈ തന്നെയാ 15 മൈനസ് 26 ഇസ് ഈക്വൽ ടു 19. അപ്പൊ യു ഡാഷ് ഇസ് ഈക്വൽ ടു 19 കിട്ടി, യു ഇസ് ഈക്വൽ ടു 11 കിട്ടി. ഇത്രേ കമ്പ്യൂട്ട് ചെയ്യാണല്ലോ. അപ്പൊ യു ഇസ് ഈക്വൽ ടു 11 ഉണ്ട്, യു ഡാഷ് ഇസ് ഈക്വൽ ടു 19 ഉണ്ട്. ഇത്രേ നമുക്ക് എന്തേ ഉള്ളൂ എക്സാമിനെ ചോദിക്കാറുള്ളൂ.